നമസ്കാരം. അങ്ങനെ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങുന്നു. സംസ്ഥാനത്തെ 9 ജില്ലകളിലെ 15 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 8 ഇടത്തും യു ഡി എഫ് 7 ഇടത്തും തൂത്തുവാരി. ബി ജെ പിക്ക് വട്ടപൂജ്യം. പല വാർഡുകളിലും 3-4 വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അതിശയം തന്നെ, ചില വാർഡുകളിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോലും ആരും തയ്യാറായില്ലെന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തെ അമ്പരപ്പിച്ചത്. ഇങ്ങനെ പോയാൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ ബി ജെ പിയുടെ കേരള നിയമസഭയിലെ അക്കൗണ്ട് പൂട്ടിയതുപോലെ പഞ്ചായത്തുകളിലെയും അക്കൗണ്ട് പൂട്ടുക മാത്രമല്ല, ബി ജെ പി എന്ന നാമധേയം പോലും കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. ഇപ്പോൾ വന്നു വന്ന് ബി ജെ പിക്കാരെ കാണുന്നത് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ചതുർത്ഥിയാണെന്ന് വേണം പറയാൻ. ബി ജെ പി എന്ന് കേട്ടാൽ ആരും ചെവി കൊടുക്കില്ല. ബി ജെ പിയുടെ പേരിൽ ഓരോ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന മനസ്സിൽ കരുതിയാണ് ആളുകൾ പോകുന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ, അതായത് വാർത്താ ചാനലുകളിൽ ബി ജെ പിക്കാരുടെ വാർത്തകൾ കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേന്ദ്ര നേതാക്കന്മാരുടെ പരിപാടികൾ വരുമ്പോൾ ചാനൽ മാറ്റി മാറ്റി പോകുന്നത് അത്രയും വെറുപ്പ് കൊണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും പെട്രോൾ ഡീസൽ വില വർധനയും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെ ആയിരിക്കാം ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പിൻ്റെ വിത്തുപാകിയത്. കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ കുഴൽപ്പണ ഇടപാടും അഴിമതിയും മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും ഒക്കെ അതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് കൂടുതലും ബി ജെ പിക്കാരോട് വെറുപ്പിൻ്റെ ഭാവഭേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വരുന്ന പാർലമെൻറ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും സ്ഥിതി? തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരുന്ന കണ്ണൂർ ആറളം പഞ്ചായത്തിൽ എൽ ഡി എഫും മലപ്പുറം വണ്ടൂരിൽ യു ഡി എഫും ഭരണം നിലനിർത്തി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മലപ്പുറം ജില്ലയിലെ 1 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും തിരുവനന്തപുരം, എറണാകുളം, വയനാട് ജില്ലകളിലെ 3 മുനിസിപ്പാലിറ്റി വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിലെ 20-ാം വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ 323 വോട്ടുകൾക്കാണ് എൽ ഡി എഫിൻ്റെ വിജയം. കോട്ടയം എലിക്കുളം പഞ്ചായത്തിലെ 14-ാം വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ സ്വതന്ത്രനാണ് ഇവിടെ വിജയിച്ചത്. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ പഴേരി വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. 112 വോട്ടിനാണ് സി പി എം സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്. കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി 96 വോട്ടിനാണ് വിജയിച്ചത്. നെടുമങ്ങാട് നഗരസഭയിലെ വലിയമല വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. സി പി എമ്മിലെ വിദ്യാജയൻ 94 വോട്ടിനാണ് അവിടെ ജയിച്ചത്. മലപ്പുറം തലക്കാട് പഞ്ചായത്തിലെ പാറശ്ശേരി വെസ്റ്റ് സി പി എം നിലനിർത്തി. നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് സി പി എം സ്ഥാനാർത്ഥി ഇവിടെ മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ചെറുകാവ് പഞ്ചായത്തിലെ ചേവായൂർ 10-ാം വാർഡ് യു ഡി എഫ് നിലനിർത്തി. വണ്ടൂർ പഞ്ചായത്തിലെ മുടപ്പിലാശ്ശേരി 9-ാം വാർഡ് യു ഡി എഫ് നിലനിർത്തി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷൻ യു ഡി എഫ് പിടിച്ചെടുത്തു. ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലെ 5-ാം വാർഡ് എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തി. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണത്. നറുക്കെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചു. ഇരു സ്ഥാനാർത്ഥികൾക്കും 168 വോട്ടുകളാണ് ലഭിച്ചത്. ബി ജെ പിക്ക് 6 വോട്ടാണ് കിട്ടിയത്. മാറാടി പഞ്ചായത്തിലെ 6-ാം വാർഡ് യു ഡി എഫ് വിജയിച്ചു. വീർപ്പാട് വാർഡിൽ വിജയം നേടിക്കൊണ്ട് കണ്ണൂർ ആറളം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തി. ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഭരണത്തിലേറിയ എൽ ഡി എഫിന് വീർപ്പാട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. എറണാകുളം വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി 13-ാം വാർഡ് യു ഡി എഫ് വിജയിച്ചു. വേങ്ങൂർ പഞ്ചായത്തിലെ ചൂരത്തോട് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. 19 വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി പീറ്റർ ഇവിടെ ജയിച്ചത്. പിറവം നഗരസഭയിലെ 5-ാം ഡിവിഷൻ യു ഡി എഫ് വിജയിച്ചു. 205 വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ സിനി ജോയി വിജയിച്ചത്. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ കല്ലുനിര വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. ചുരുക്കത്തിൽ എൽ ഡി എഫും യു ഡി എഫും സീറ്റുകൾ പങ്കെടുക്കുകയും ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇതുതന്നെയായിരിക്കും ഇനിയും അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ.